ഓടിക്കൊണ്ടിരിക്കുന്ന കെ എസ് ആർ ടി സി ബസ്സുകൾ കത്തുന്നത് പതിവ് കാഴ്ചയായി മാറുകയാണോ കേരളത്തിൽ? ഇന്ന് കായംകുളത്ത് ദേശീയ പാതയിൽ ആനവണ്ടി കത്തിയമരുകയായിരുന്നു. ബസ്സുകളുടെ പഴക്കവും മെയിൻ്റനൻസ് ഇല്ലായ്മയുമാണ് തീപിടുത്തങ്ങൾക്ക് കാരണമെന്ന് എല്ലാവർക്കും മനസ്സിലാകുന്നുണ്ട്. ഡ്രൈവറുടെയും കണ്ടക്ടറുടെയും സമയോചിത ഇടപെടൽ കൊണ്ടും യാത്രക്കാരുടെ ഭാഗ്യം കൊണ്ടും മാത്രമാണ് വൻ ദുരന്തം ഇന്ന് തെന്നിമാറിയത്. കത്തി അമരുന്നതൊക്കെയും സഞ്ചാരികളുടെ പ്രിയപ്പെട്ട ആനവണ്ടിയാണ്. ഇക്കൊല്ലം ഇത് മൂന്നാം തവണ. പമ്പയിൽ രണ്ട് തവണ കത്തിയത് കഴിഞ്ഞ മാസം. ഇന്ന് കായംകുളത്ത് ഭാഗ്യം കൊണ്ട് മാത്രം വലിയ ദുരന്തങ്ങൾ തെന്നി മാറുന്നു. കൃത്യമായ മെയിൻ്റനൻസ് ഇല്ല, വയറിംഗിൽ ഉൾപ്പെടെ മാനദണ്ഡങ്ങൾ പാലിക്കുന്നില്ല. ദീർഘയാത്രയിൽ ഒന്നും മയങ്ങുന്നവന്റെ ഉള്ളിലും തീയാണ്. നേക്കഡ് വയറിന് മുകളിലൂടെ സ്ലീവ്സ് വേണമെന്നും അതെല്ലാം പ്രോപ്പറായിട്ട് ബോൾട്ട് ചെയ്ത് വെക്കണം എന്ന് വെച്ചാൽ ഇങ്ങനെ ഓട്ടത്തിൽ വയറിങ്ങനെ ചാടി ചാടി ഒരഞ്ഞ് തീ പിടിക്കാതിരിക്കാൻ പറ്റി. പ്രോപ്പറായിട്ട് മെയിൻ്റനൻസ് നടക്കുന്നില്ല എന്നുള്ള പരാതി കെ എസ് ആർ ടി സിയിലെ ഡ്രൈവർമാർ എന്നോട് പലപ്പോഴും പറഞ്ഞിട്ടുണ്ട്. കട്ടപ്പുറത്തെ കാരണവന്മാരാണ് കുഴപ്പക്കാർ. അവരെ നിരത്തിറക്കാതെ വേറെ കച്ചിത്തുരുമ്പൊന്നും ഇല്ലാതാനും കെ എസ് ആർ ടി സിയിൽ ഒരു മെയിൻ്റനൻസിന്റെ അഭാവം കൊണ്ടായിരിക്കണം. കാരണം ഇങ്ങനെ ടെക്നിക്കലി ബസ് അങ്ങനെ കത്തുന്ന പതിവുള്ളതല്ല. പക്ഷെ ഇത് പ്രോപ്പർ മെയിൻ്റനൻസിന്റെയും ഒരു കാലാനുസൃതമായ മെയിൻ്റനൻസിന്റെയും കാര്യങ്ങൾ ഒക്കെ ഇല്ലായിരുന്നു. പക്ഷെ അതെല്ലാം ഞങ്ങൾ പരിഹരിക്കുകയാണ്. അത്ര വലിയ ആഡംബരമോ ആനവണ്ടി വികാരമോ ഒന്നും വേണ്ട. എന്റെ പൊന്നു ഡ്രൈവറെ, സ്റ്റോപ്പ് എത്തുന്നവരെ ഒന്ന് കൈച്ചിലായി കിട്ടിയാൽ മതി. എങ്ങനെയെങ്കിലും ഇതൊന്ന് ഓടിച്ചു കൊണ്ടുപോകേണ്ടത് സർക്കാരിന്റെ ആവശ്യമാണ്. പക്ഷേ എത്ര നാളിങ്ങനെ ജീവൻ പണയം വെച്ച് ജനം യാത്ര ചെയ്യേണ്ടി വരും? എന്നും ഈ ഭാഗ്യം തുണച്ചില്ലെങ്കിൽ ആര് മറുപടി പറയും? തൊഴിലാളി സംഘടനാ നേതാവ് ശ്രീ രാഹുലൊപ്പം സാമൂഹ്യ പ്രവർത്തകൻ ഡിജോ കാപ്പൻ എന്നിവർ നമുക്കൊപ്പമുണ്ട്. ആദ്യം രാഹുലിലേക്ക്. രാഹുൽ, ഈ പൊതുഗതാഗതങ്ങൾ ശക്തിപ്പെടുത്തുക എന്നത് ഏറ്റവും പ്രധാനമാണ്. പൊതുഗതാഗത സംവിധാനം ശക്തിപ്പെടുത്തിയാൽ മാത്രമേ നമ്മുടെ ഗതാഗതം അത് സുഗമമാകും. പക്ഷെ നമ്മുടെ നാട്ടിൽ നേരെ തിരിച്ചാണല്ലോ ഇപ്പോൾ കാര്യങ്ങൾ. കെ എസ് ആർ ടി സി സർവീസുകളുടെ എണ്ണം കുറയുന്നു, അതിലേക്ക് ആളുകൾ കയറുന്നത് കുറയുന്നു. അതിൻ്റെ ഇങ്ങനെ ഒരു വാർത്ത ചെയ്യുന്നതിൽ ഞങ്ങൾക്കും ആശങ്കയുണ്ട്. കാരണം ഇത് ആളുകൾക്ക് ഭയപ്പെടുത്തില്ലേ, പേടിപ്പെടുത്തില്ലേ? വാഹനത്തിൽ കയറുന്നത് സുരക്ഷിതമാണോ എന്ന ചിന്തയും ഉണ്ടാക്കും എന്ന കൺസേണൊക്കെ ഉണ്ടെങ്കിലും വളരെ ഗൗരവതരമായ ഗുരുതരമായ ഒരു പ്രശ്നമല്ലേ? മന്ത്രി തന്നെ സമ്മതിക്കുന്നുണ്ട് കൃത്യമായി മെയിൻ്റനൻസ് ഉൾപ്പെടെ നടക്കാതെ പോകുന്നുണ്ട് എന്ന്. ആ സംവിധാനത്തിന് ഉള്ളിൽ ഉള്ള ഒരാൾ എന്ന നിലയിൽ താങ്കൾക്ക് പറയാൻ കഴിയുന്നത് എന്താണ്? എത്രത്തോളം സുരക്ഷ ഉറപ്പാക്കാൻ കഴിയുന്നുണ്ട് കെ എസ് ആർ ടി സിക്ക്? അങ്ങനെയൊന്നുണ്ടോ? തീർച്ചയായും ഇവിടെ രണ്ടു മൂന്ന് പേര് അഭിപ്രായപ്പെട്ടതിന്റെ അതേ നിലയിൽ തന്നെയാണ് കാര്യങ്ങൾ നമുക്ക് വായിച്ചെടുക്കാൻ കഴിയുന്നത്. പൊതുവിൽ അന്തരീക്ഷത്തിൽ ഉയർന്നിറക്കുന്ന ചൂട് താപനില അസഹനീയമാണ്. അത് മനുഷ്യർക്കായാലും വാഹനങ്ങൾക്കായാലും ആ ചൂട് അവർ അതിനെ സംബന്ധിച്ചിടത്തോളം ഗൗരവമുള്ള വിഷയമാണ്. എന്നിരുന്നാലും മെയിൻ്റനൻസിനെ സംബന്ധിച്ചിടത്തോളം നിലവിൽ കെ എസ് ആർ ടി സിയിൽ നടപ്പിലാക്കി വച്ചിരിക്കുന്ന എല്ലാവരും പൊട്ടിഘോഷിച്ച് കഴിഞ്ഞ മാനേജ്മെന്റ് കൊണ്ടുവന്ന ഡിസ്ട്രിക്ട് കോമൺ ബോർഡ് സമ്പ്രദായത്തിന്റെ അടിസ്ഥാനത്തിൽ നടപ്പിലാക്കിയ പരിഷ്കരണങ്ങളും അതേ നിലയിൽ തന്നെ കെ എസ് ആർ ടി സിയിൽ ജീവനക്കാർ അധികമാണ് എന്നുള്ളൊരു വലിയ പ്രചരണത്തിന്റെ അടിസ്ഥാനത്തിൽ പുതിയ ജീവനക്കാരെ ഒരാളിനെയും എടുക്കാതെയും ധാരാളം ആയിരത്തിലധികം പേർ റിട്ടയർ ചെയ്തു പോവുകയും ഉണ്ടായിരുന്ന താൽക്കാലിക ജീവനക്കാർ മെയിൻ്റനൻസിന്റെ ഭാഗമായിട്ട് ഉണ്ടായിരുന്നവരെ മുഴുവൻ പിരിച്ചുവിടുകയും ഒക്കെ ചെയ്തപ്പോൾ ജീവനക്കാരുടെ എണ്ണത്തിൽ ഉണ്ടായ വലിയ കുറവും മറികടക്കാനുള്ള പലവിധ മാർഗങ്ങളെ കുറിച്ചും ആലോചനയൊക്കെ നടക്കുന്നുണ്ടല്ലോ. ഇത് മറ്റൊരു പ്രശ്നമല്ലേ? നിലവിലെ സംവിധാനം ഉപയോഗിച്ച് എങ്ങനെ സുരക്ഷിതമായി യാത്ര ഒരുക്കാം? നിലവിൽ അതിന് സംവിധാനമില്ലേ? ഇപ്പോഴുള്ള ആൾബലം വെച്ചും സംവിധാനം വെച്ചും ബസ്സുകൾ കൃത്യമായി മെയിൻറ്റെയിൻ ചെയ്യാൻ അത് സുരക്ഷിതമാണോ നിരത്തിലിറക്കുന്നതിന് എന്ന് പരിശോധിക്കാനുള്ള സംവിധാനം നമുക്കിപ്പോൾ ഇല്ലേ? അത് പ്രവർത്തിക്കുന്നില്ലേ കാര്യക്ഷമമായി? ഞാൻ ഈ പറഞ്ഞു വന്നതെന്ന് പൂർത്തിയാക്കിയിട്ടാണെങ്കിൽ ഇതിനകത്ത് മറുപടി പറയാം. ബസ്സുകളുടെ കാലപ്പഴക്കം അത് വളരെ ഗുരുതരമാണ്. ശ്രീ രാഹുൽ, ഞാൻ ചോദിച്ചത് നമ്മൾ ഈ കെ എസ് ആർ ടി വിഷയം വിശദമായി ചർച്ച ചെയ്യുമ്പോൾ ഇത് മറ്റൊരു പ്രശ്നമല്ലേ? കെ എസ് ആർ ടി ശക്തിപ്പെടുത്തുകയും അവിടെ പെൻഷനും അവരുടെ സാമ്പത്തിക സ്ഥിതി മെച്ചപ്പെടുത്തലും ഒക്കെ മറ്റൊരു പ്രശ്നമാണ്. പക്ഷേ നിലവിലെ സംവിധാനം ഉപയോഗിച്ച് ബസ്സുകൾ നിരത്തിലിറക്കാൻ സുരക്ഷിതമാണോ? അതിനുള്ള ആളുകളുണ്ടോ? ആ ഉള്ളവർ അത് ചെയ്യുന്നുണ്ടോ? അതല്ലേ പ്രാഥമികമായ ചോദ്യം? അതിനല്ലേ മറുപടി വേണ്ടത്? എനിക്കറിഞ്ഞോട്ട് ചോദിക്കുകയാണ്. ഞാൻ ഈ ജീവനക്കാരുടെ എണ്ണത്തിന്റെ കുറവ് പറയുമ്പോൾ നിങ്ങൾ കെ എസ് ആർ ടി സിയുടെ പ്രശ്നം പൊതുവിൽ ചർച്ച ചെയ്യാൻ പറ്റില്ല എന്ന് പറയുമ്പോൾ ജീവനക്കാരുടെ എണ്ണത്തിലെ കുറവ് 16 ഇലക്ട്രീഷ്യന്മാരെ കെ എസ് ആർ ടി സിയിലുള്ളൂ. അത് നിങ്ങൾ എന്താ അത് പറയുമ്പോഴത്തേക്ക് എന്താ അത് അംഗീകരിക്കാൻ ബുദ്ധിമുട്ട്?
കെ എസ് ആർ ടി സിക്ക് 4000 വണ്ടിയുണ്ട്. കെ എസ് ആർ ടി സിയിൽ ഇപ്പൊ നിലവിൽ 16 ഇലക്ട്രീഷ്യന്മാരെ കെ എസ് ആർ ടി സിക്ക് ഇലക്ട്രീഷ്യന്മാരെന്ന നിലയിലുള്ളൂ. ഇലക്ട്രിക്കൽ പണി ഐ ടിയിൽ പഠിച്ചിറങ്ങി കെ എസ് ആർ ടി സിയിൽ ജോലി കൊടുക്കുന്നവർ ഇലക്ട്രീഷ്യന്മാരായിട്ടാണ് ജോലി കൊടുക്കുന്നത്. ജീവനക്കാരുടെ എണ്ണത്തിലെ കുറവ് എന്ന് പറഞ്ഞാൽ ഓരോ കാറ്റഗറിയും ആ പണി അറിയാവുന്നവർ ചെയ്തില്ല എന്നുണ്ടെങ്കിൽ പണി അറിയാത്തവർ കയറി ചെയ്യുമ്പോൾ പ്രശ്നങ്ങൾ ഉണ്ടാവും, സ്വാഭാവികമാണ്. ഇപ്പോൾ ഈ പണി അറിയാത്ത ആളുകളാണോ അവിടെ ചെയ്യുന്നത്? ഇപ്പോൾ പണി അറിയാത്ത ആളുകളാണോ ചെയ്യാനുള്ള ആളില്ല, ഇലക്ട്രിക്കൽ പണി ചെയ്യാനുള്ള ആളില്ലാത്തപ്പോ ബാക്കി എല്ലാവരെ കൊണ്ടും പണി ചെയ്യിപ്പിക്കും. അതല്ലേ പറയാനുള്ളത്, അതല്ലേ അതിനകത്ത് ചർച്ച വരാനുള്ളത്. അതല്ലാതെ വിഷയത്തെ നമുക്ക് അതിലേക്ക് സൂചി ഇറക്കും പോലെ ആ പ്രശ്നത്തിലേക്ക് നമുക്കൊരു വിഷയത്തെ ഇറക്കി നിർത്താൻ പറ്റില്ല. പൊതുവായ എല്ലാ പ്രശ്നങ്ങളും ഉണ്ട്. ബസ്സിന്റെ കാലപ്പഴക്കം വളരെ ഗുരുതരമാണ്. മെയിൻ്റനൻസിന് ഉണ്ടാവുന്ന ലാബ്സ് അതുമായി ബന്ധപ്പെട്ട് ഗുരുതരമാണ്. ആ മെയിൻ്റനൻസിലെ ലാബ്സ് എന്ന് പറയുന്നത് ജീവനക്കാരുടെ ഭാഗത്തു നിന്നുണ്ടാവുന്ന വീഴ്ചയല്ല, അവരുടെ എണ്ണത്തിൽ ഉണ്ടാവുന്ന കുറവ്. സ്വാഭാവികമായി അവർ ജോലി ഭാരം ഒരുപാട് വണ്ടികൾ 5 വണ്ടിയോ 6 വണ്ടിയോ നോക്കേണ്ട സമയത്ത് 10 വണ്ടിയോ 12 വണ്ടിയോ നോക്കേണ്ടി വരുമ്പോ സ്വാഭാവികമായി അവർക്ക് രണ്ടു കൈയും രണ്ട് കാലും വെച്ച് ഓടിയിടന്നെ ജോലി ചെയ്യാൻ പറ്റും. സ്വാഭാവികമാണ് ഇത്തരം സംഭവങ്ങൾ ഇനിയും ആവർത്തിക്കപ്പെട്ടേക്കാം അല്ലേ? സ്വാഭാവികമായി ഇത്തരം സംഭവങ്ങൾ ആവർത്തിക്കപ്പെട്ടേ ഈ സ്ഥിതിയിൽ മുന്നോട്ട് പോവുകയാണെങ്കിൽ പറയുന്നു കെഎസ്ആർടിസി ഇതല്ല ഏറ്റവും ഗുരുതരം. ദീർഘദൂരങ്ങളിൽ ഓടുന്നത് പോലും ഏറ്റവും കാലപ്പഴക്കം ചെന്ന ബസ്സുകളാണ് ദീർഘദൂര യാത്രകൾ പോലും പോകുന്നത്. മിന്നൽ സർവീസ് എന്ന് പറയുന്ന പ്രസ്റ്റീജിയസ് സർവീസ് പോലും പോകുന്നത് ഏറ്റവും പഴക്കമുള്ള ബസ്സുകളാണ്. അതിന് പോലും ഒരു ബസ് നമുക്ക് മാറ്റിയെടുക്കാൻ പറ്റിയിട്ടില്ല. അതെല്ലാം വളരെ ഗുരുതരമാണ്. ഇത് കുറെ കാലം കൊണ്ട് ഞങ്ങൾ തൊഴിലാളി സംഘടനകൾ ഈ വിഷയങ്ങളല്ലേ പറയണത്. പുതിയ ബസ് വാങ്ങണം എന്ന് പറയുമ്പോൾ അതിനകത്ത് പുതിയ ബസ് ഇല്ലാതെ മുന്നോട്ട് പോകാനൊക്കില്ല, ദീർഘദൂര യാത്രയ്ക്ക് മുന്നോട്ട് പോകാനൊക്കില്ല. ജീവനക്കാരുടെ എണ്ണത്തിലെ കുറവ് എന്ന് പറയുമ്പോൾ ഉള്ള ബസ്സിനെ ജീവനക്കാരുടെ എണ്ണത്തിനനുസരിച്ച് വീതം വെച്ച് വരുമ്പോഴത്തേക്ക് പണി ചെയ്യാനുള്ള ആളിന്റെ എണ്ണത്തിൽ കുറവ് വരും. പരിഷ്കാരങ്ങൾ നടപ്പിലാക്കുമ്പോൾ ഇപ്പൊ ഡിസ്ട്രിക്ട് ഗവൺമെന്റ് പൂൾ കെ എസ് ആർ ടി സിയുടെ മുൻ മാനേജിംഗ് ഡയറക്ടർ ശ്രീ ബിജു പ്രഭാകർ നടപ്പിലാക്കി. അശാസ്ത്രീയവും അപ്രായവുമാണ്. അപ്രായവുമാണെങ്കിൽ മാറ്റിയെടുക്കാമെന്ന് പറഞ്ഞ് 1.5-2 വർഷം കഴിഞ്ഞതിന് ശേഷം ഇപ്പോഴും അതേ നിലയിൽ തന്നെ തുടരുകയാണ്. മെയിൻ്റനൻസ് എല്ലാം ഏറ്റവും മോശപ്പെട്ട ഒരു സാഹചര്യത്തിലേക്കാണ് ആ പരിപാടിയിലൂടെ മെക്കാനിക്കുകളെ കൊണ്ടുവന്ന് എല്ലാവരെയും ഡിസ്ട്രിക്ട് കോമൺ പൂളിലേക്ക് മാറ്റിയതോടുകൂടി ഈ ഡിപ്പോ തലത്തിൽ നടക്കുന്ന റണ്ണിങ് മെയിൻ്റനൻസ് നടക്കുന്നില്ല, നടക്കാത്ത ഒരു സ്ഥിതിയിലേക്ക് കാര്യങ്ങൾ എത്തി. ഉപേന്ദ്രനാരായണൻ ഈ മേഖലയിൽ വിശദമായ പഠനങ്ങൾ പ്രായോഗികമായി നടത്തിയ ഒരാളാണ് താങ്കൾ. താങ്കൾക്ക് ഈ കെ എസ് ആർ ടി സിയുടെ ഭാഗത്തു നിന്നുള്ള വിശദീകരണം കേൾക്കുമ്പോൾ എന്താണ് തോന്നുന്നത്? പുതിയ ബസ്സുകളില്ല, കണ്ടം ചെയ്യേണ്ട ബസ്സുകൾ നിരത്തിൽ ഓടുകയാണ്. ഇപ്പോൾ നിലവിലുള്ള ജീവനക്കാരെ കൊണ്ട് മെയിൻറ്റെയിൻ ചെയ്യാൻ കഴിയുന്നതിലും അധികം ബസ്സുകൾ സർവീസ് നടത്തുന്നുണ്ടത്രേ. അങ്ങനെയാണോ? അങ്ങനെയെങ്കിൽ വീണ്ടും ഈ ദുരന്തങ്ങൾ ആവർത്തിക്കപ്പെടും, അത്തരം സംഭവങ്ങൾ ആവർത്തിക്കാനാണ് സാധ്യതയെന്നാണ് അവിടുത്തെ തൊഴിലാളി നേതാവ് അടക്കം പറയുന്നത്. അതാണോ കെ എസ് ആർ ടിയിലെ സ്ഥിതി? എങ്ങനെ ഈ പ്രതിസന്ധി പരിഹരിക്കാം? നമ്മൾ ഈ കെ എസ് ആർ ടി സി ബസ് സുരക്ഷിതമല്ല എന്നൊരിക്കലും പറയരുത്, അല്പം പൊതിഞ്ഞു പറയാമെന്ന് കരുതുമ്പോൾ. പക്ഷേ കെ എസ് ആർ ടി സി തന്നെ തുറന്നു പറയുകയാണ്, ഞങ്ങൾ നിസ്സഹായരാണ്, ഇനിയും ഇതൊക്കെ ഉണ്ടാകാമെന്ന്. അതാണോ സ്ഥിതി? അതായത് നമുക്ക് വളരെ നാണക്കേടുണ്ടാക്കുന്ന ഒരു സംസാരമാണ് ഇപ്പൊ കേട്ടത്. കാര്യം കേരളത്തിൽ ഏറ്റവും കൂടുതൽ യാത്രാ സൗകര്യങ്ങൾ കൊടുക്കേണ്ട ഒരു വിഭാഗമാണ് കെ എസ് ആർ ടി സി. ലക്ഷക്കണക്കിന് ഫാൻ, ഞാനും കെ എസ് ആർ ടി സിയുടെ ഒരു ഫാനാണ്. അതിനകത്ത് യാത്ര ചെയ്യാൻ എനിക്ക് അന്തസ്സുണ്ട്, അന്തസ് മനസ്സിലായില്ലേ? എന്നാ നമ്മള് സംസ്ഥാനത്ത് സോറി രാജ്യത്തെ ഏറ്റവും കൂടുതൽ യാത്രാ നിരക്കുള്ള ഒരു സംസ്ഥാനം കൂടിയാണ് കേരളം. അപ്പോൾ ഓരോ കിലോമീറ്ററും നമ്മൾ കൂടുതൽ പൈസ കൊടുത്ത് യാത്ര ചെയ്യുമ്പോൾ ഒരു യാത്രക്കാരൻ എന്നുള്ള നിലയിൽ എനിക്ക് സേഫ്റ്റിയാണ് പ്രധാനം, അതേമാതിരി കംഫർട്ട്സ് ആണ് പ്രധാനം. നിങ്ങൾ ദൂരെ എങ്ങും പോകണ്ട, തൊട്ടടുത്ത് കർണാടകയിലോ തമിഴ്നാട്ടിലോ ഒക്കെ പോയി നോക്കുമ്പോൾ അവരും ഇതേമാതിരി വ്യവസായമാണ് ചെയ്യുന്നത്. ഇതിനകത്ത് സർവീസ് വിത്ത് ഇൻഡസ്ട്രി, അതാണല്ലോ നമ്മളുടെ ട്രാൻസ്പോർട്ട് സെക്ടറിൽ ചെയ്യുന്നത്. ഇവിടെ എന്തുകൊണ്ട് പുതിയ ബസ്സുകൾ വരുന്നില്ല, എന്തുകൊണ്ട് അത് പ്രോപ്പറായിട്ട് ഓപ്പറേറ്റ് ചെയ്യാൻ സാധിക്കുന്നില്ല എന്നുള്ളതിനൊക്കെ ഉത്തരവാദിത്തം പറയേണ്ട ഒരു ഏജൻസിയാണ് ട്രേഡ് യൂണിയൻ ഏജൻസീസ്. ഇപ്പൊ തൊട്ടടുത്ത കർണാടകയിൽ ഇത്രയും ട്രേഡ് യൂണിയൻസ് ഉണ്ടോ അതോ ഇല്ലയോ, ഇതൊക്കെ വിശദമായിട്ട് പഠിക്കേണ്ട ഒന്നാണ്. പിന്നെ ബസ്സിന്റെ കാലപ്പഴക്കം എന്ന് പറഞ്ഞാൽ ബോംബെയിലെ ബി എസ് ടി ബസ്സുകള് അതിന്റെ എഞ്ചിൻ ഗിയർ ബോക്സുകളൊക്കെ ഓവർഹോൾ ചെയ്തതിനു ശേഷം അതേ ബോഡിയിലേ കയറ്റിക്കൊണ്ട് ട്വൈസ് ലൈഫ് കിട്ടാവുന്ന രീതിയിലാണ് അവരുടെ പ്രോബ്ലം. നമ്മൾ എന്തുകൊണ്ട് സ്ഥിരമായിട്ട് ഇതിനൊരു സി എം ഡിയെ വെക്കാൻ പറ്റുന്നില്ല? എന്തുകൊണ്ട് സി എം ഡിയും ട്രേഡ് യൂണിയനുമായിട്ട് ഒരു ചേർന്ന് ഒരു ടീമപ്പ് ചെയ്തിട്ട് ജനങ്ങൾക്ക് വേണ്ടത്ര നല്ല സൗകര്യങ്ങൾ കൊടുത്തുകൂടാ? ഇത് ബസ് കത്തിപ്പിടിക്കുക എന്നൊക്കെ പറഞ്ഞത് ചെറിയ കാര്യമല്ല. ഇപ്പൊ എനിക്ക് ബസ്സിനകത്ത് കയറിയാൽ ഇരിക്കാൻ പേടിയാണ്.
ഇലക്ട്രിക് ബസ് ആണെങ്കിൽ പിന്നെ നമുക്ക് ഇതിനെ പറ്റി പറയാം. ഈ തീപിടുത്തം ഇങ്ങനെ ഉണ്ടാകുന്ന എന്തുകൊണ്ടാണ്? ഇപ്പോൾ വലിയ ചൂടാണ്. ഇതാ ഇന്ന് ഏറ്റവും ഒടുവിൽ വന്ന മുന്നറിയിപ്പിൽ കേരളത്തിൽ അടുത്ത ദിവസങ്ങളിൽ 2 മുതൽ 4 ഡിഗ്രി സെൽഷ്യസ് വരെ അന്തരീക്ഷ താപനിലയിൽ ഉയർച്ച ഉണ്ടാകുന്നു. 9 ജില്ലകളിലാണ് യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചിരിക്കുന്നത്. ഇനി വരാൻ പോകുന്ന മാസങ്ങൾ സാധാരണ നിലയിലെ ചുട്ടുപൊള്ളുന്ന മാസങ്ങളാണ്. അതിന് മുൻപാണ് ഇങ്ങനെ ഈ താപനിലയിൽ ഉണ്ടാകുന്ന ക്രമാതീതമായ വർധനവ്. അത് ഒരുപക്ഷെ നേരിട്ടോ അല്ലാതെ ഒരു കാരണമായേക്കാം. അതിനുമപ്പുറത്ത് എന്തുകൊണ്ടാണ് ഈ ബസ്സുകൾക്ക്, വാഹനങ്ങൾക്ക് തീ പിടിക്കുന്നത്? അതാണല്ലോ പ്രധാനപ്പെട്ട ചോദ്യം. KSRTC ബസ്സിൽ നമ്മൾ കയറുമ്പോൾ സുഖമായിരുന്നു, ഒന്ന് മയങ്ങിയേക്കാം എന്ന് കരുതാൻ കഴിയുമോ? കഴിയത്തില്ല. അതുതന്നെയാണ് എന്റെ പേടി. ഞാൻ ദീർഘദൂര ബസ്സുകളിൽ സൂപ്പർഫാസ്റ്റിലൊക്കെ യാത്ര ചെയ്യുന്ന ഒരാളാണ്. ഇനിയിപ്പോ എനിക്ക് പേടിയാണ്. കാര്യം അങ്ങനെ ഇരിക്കുമ്പോഴായിരിക്കും എവിടെയെങ്കിലും പൊട്ടിത്തെറി ഉണ്ടാകുന്നത്. ഇത് പ്രധാനപ്പെട്ട പൊട്ടിത്തെറി അല്ലെങ്കിൽ ഷോർട്ട് സർക്യൂട്ട് വരുന്നത് ഇതിന്റെ ബാറ്ററി ടെർമിനലുകളിൽ നിന്നാണ്. അത് പ്രോപ്പറായിട്ട് ടൈറ്റ് ചെയ്ത് ബാറ്ററി അതേപോലെ ബ്രാക്കറ്റിനകത്ത് നമ്മൾ ഫിക്സ് ചെയ്ത് വെച്ചില്ലെങ്കിൽ ഇളകുകയും അത് സ്പാർക്കാവുകയും ചെയ്യും, ഒന്ന്. പിന്നെ ഇത് വാഹനങ്ങൾക്കെല്ലാം സർക്യൂട്ട് ബ്രേക്കറുകൾ ഉണ്ടാകണം. ആ സർക്യൂട്ട് ബ്രേക്കറുകൾ എവിടെങ്കിലും ഒരു ചെറിയ ലൂസ് കോണ്ടാക്ട് വന്നു കഴിഞ്ഞാൽ അല്ലെ ലൂസ് ആയിട്ടുള്ള സ്പാർക്ക് വന്നാൽ ഉടൻ തന്നെ സർക്യൂട്ട് ബ്രേക്കറുകൾ ഡൗൺ ആകും. ഇപ്പൊ നമ്മുടെ വീട്ടിൽ KSEB മീറ്റർ കഴിഞ്ഞാൽ പിന്നെ നമ്മൾ മെയിൻ സ്വിച്ചിലേക്ക് പോകുന്നത് സർക്യൂട്ട് ബ്രേക്കറുകളുണ്ട്. ഈ ബസ്സുകൾക്ക് സർക്യൂട്ട് ബ്രേക്കുകൾ ഉണ്ടോ അതോ അത് ഊരിയിട്ടേക്കാണോ എനിക്കറിയില്ല. അതേമാതിരി വയറിംഗ് ഹാർണസ് ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് ഈ വയറിംഗ്. അതായത് ബസ്സിന്റെ ഫ്രണ്ട് നിന്ന് റിയർ വരെയുള്ള പല രീതിയിലുള്ള വയറിംഗ് സംവിധാനം, വയറിംഗ് ഹാർണസ് എന്ന് പറയും, അത് പ്രോപ്പറായിട്ട് മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ടോ? അതിന് സ്ലീവ്സ് ഉണ്ടോ? അത് എവിടെങ്കിലും ഈ ഓട്ടത്തില് ടച്ച് ചെയ്തിട്ട് കേസിസുമായിട്ട് ടച്ച് ചെയ്ത് സ്പാർക്കായി അവിടെ നിന്ന് തീ പിടിക്കുന്നുണ്ട്. ഇന്നിപ്പോ കായംകുളത്തെ ബസ് തീ പിടിച്ച കൂടുതലും റിയർ സൈഡിന്നാണ്. അത് എന്തുകൊണ്ടാണ് റിയർ സൈഡിൽ തീ പിടിച്ചത്? ഫ്രണ്ടിൽ നിന്ന് അത് സ്പാർക്കായി പോയിട്ട് റിയറിലേക്ക് തീ പിടിച്ചിട്ടുണ്ടെങ്കിൽ പിന്നത്തെ അടുത്ത് ഫ്യൂൾ ടാങ്കിന് തീ പിടിക്കുക എന്നുള്ളതാണ്. ഫ്യൂൾ ടാങ്കിന് തീ പിടിക്കുമ്പോൾ ഏതെങ്കിലും പെട്രോൾ പമ്പിനടുത്തോ അല്ലെങ്കിൽ സിറ്റിക്കകത്തോ ഒക്കെ ആണെങ്കിൽ അനേകം പേരുടെ ജീവഹാനി സംഭവിക്കും, കൂടുതൽ നഷ്ടം ഉണ്ടാവും. അപ്പൊ ഇത് ഒരു എമർജൻസി നേച്ചറുള്ള ഒരു ഡിപ്പാർട്ട്മെന്റ് ആണ് KSRTC മെയിൻ്റനൻസ് ഡിപ്പാർട്ട്മെന്റ്. അവിടെ കാര്യക്ഷമമായ രീതിയിൽ പ്രവർത്തിക്കേണ്ടതായിട്ടുണ്ട്. ഇലക്ട്രീഷ്യൻസ് ഒക്കെ പ്രോപ്പർ ട്രെയിനിങ് ഉണ്ടായിരിക്കണം. പീരിയോഡിക്കൽ അവരുടെ ട്രെയിനിങ് അപ്ഗ്രേഡ് ചെയ്യണം. ശരി, അത് തന്നെയാണ് വളരെ പ്രധാനം. വൈദഗ്ധ്യമുള്ള ആളുകളെ, ആ ജോലി ചെയ്യാൻ പ്രാപ്തരായ ആളുകൾ ഉണ്ടാണ്. അത് തന്നെയാണ് നേരത്തെ ആ രാഹുൽ സംസാരിച്ചപ്പോഴും പറഞ്ഞത്. ശ്രീ ഡിജോ കാപ്പൻ കൊണ്ട്, ശ്രീ ഡിജോ കാപ്പൻ ക്ഷണിക്കണം, താങ്കളൊരു യാത്രയിലാണ് നേരത്തെ പറഞ്ഞതാണ്. താങ്കളെ റേഞ്ചിൽ ലഭിക്കാത്തത് കൊണ്ടാണ് നേരത്തെ സംസാരിക്കാൻ കഴിയാതെ പോയത്. ഇപ്പോൾ ശ്രീ ഉപേന്ദ്രനാരായണൻ പറഞ്ഞൊരു ഭാഗമുണ്ടല്ലോ, ഏറ്റവും പ്രധാനം ഇത് സുരക്ഷിതമാണോ യാത്ര ചെയ്യാൻ എന്ന പരിശോധനയാണ് വേണ്ടത്. അതിനുവേണ്ടി ഇതേക്കുറിച്ച് അറിയുന്ന ആളുകൾ തന്നെ ആ മേഖലയിൽ ജോലിയെടുക്കണം. KSRTC അതിനുള്ള ആൾബലമുണ്ടോ? അവിടുത്തെ യാഥാർത്ഥ്യം എന്താണ്? ഉള്ള ആളുകൾ കൃത്യമായി ആ ജോലികൾ ചെയ്യുന്നുണ്ടോ? KSRTC ഇപ്പോൾ നിരത്തിലെത്തുന്ന വാഹനങ്ങൾ ആ നിരത്തിൽ ഇറക്കി ഓടിക്കാൻ കഴിയുന്ന കണ്ടീഷനിൽ ഉള്ളതാണോ? അതേക്കുറിച്ചായിരിക്കുമല്ലോ താങ്കൾക്ക് കൂടുതലും പറയാനുണ്ടാവുക. KSRTC മുൻകാലങ്ങളിലൊക്കെ സൂപ്പർ ക്ലാസ് സർവീസുകൾ വണ്ടികൾ ഓടിച്ചുകൊണ്ടിരുന്നത് 5 വർഷത്തേനാണ്. ആ 5 വർഷം കഴിയുമ്പോൾ ആ വണ്ടി വേറെ പെയിന്റ് അടിച്ച് ഓർഡിനറി ആയിട്ട്. ഇപ്പം വന്ന് അത് KSRTC ഈ പണമില്ലാതെ വന്നപ്പോൾ അത് 5 എന്നുള്ളത് 6 ആയി 8 ആയി ഏറ്റവും അവസാനം വന്നിരിക്കുന്നത് 12 വർഷമാണ്. നമ്മളൊരു കാര്യം മനസ്സിലാക്കേണ്ടത് അല്ലെ, പ്രേക്ഷകരും മനസ്സിലാക്കേണ്ടത്, KSRTC സൂപ്പർ ക്ലാസ് സർവീസുകൾ ഒരു ദിവസം 500 കിലോമീറ്റർ ഏറ്റവും കുറഞ്ഞു ഓടുന്നുണ്ട്. 500 കിലോമീറ്റർ പോച്ച 365 വേണ്ട 350 ദിവസം ഓടിന്ന് കൂട്ടുക, 16 ലക്ഷം കിലോമീറ്റർ ആണ് ഒരു കൊല്ലം കൊണ്ട് ആ വണ്ടി ഓടുന്നത്. ആ വണ്ടി അപ്പൊ 1,60,00,000 കിലോമീറ്റർ ഓടുമ്പോഴത്തേനും ആ വണ്ടിയുടെ സ്ഥിതി എന്താകും? ആ വണ്ടി വെറും അസ്ഥിപഞ്ചരമാ. ആ ഇന്ന് തന്നെ ഈ അപകടം കൂടുതൽ അപകടം ഉണ്ടാവാതിരിക്കാൻ കാരണം ആ ഡ്രൈവറുടെ ഒരു എക്സ്പീരിയൻസ് ആണ്. അദ്ദേഹത്തിന്റെ ഒന്നാമത്തെ ഒരു മണം എഞ്ചിന്റെ ഭാഗത്തു നിന്ന് വരുന്നത് പോലെ തോന്നി എല്ലാ യാത്രക്കാരെയും പെട്ടെന്ന് ഇറക്കിയത് കൊണ്ടാണ് നമ്മൾ ഇന്ന് ദുഃഖകരമായ വാർത്ത കേരളം റിപ്പോർട്ട് ചെയ്യപ്പെടാതെ ഇരിക്കുന്നത്. അപ്പം അങ്ങനെയുള്ള ഡ്രൈവർമാരെ ഒന്ന് ആദരിക്കാനോ ഓണർ ചെയ്യാനോ ഒന്നും ഇവര് തയ്യാറുമല്ല. അപ്പം അതുകൊണ്ട് എനിക്ക് ഇക്കാര്യത്തിൽ പറയാനുള്ളത് KSRTC ഇങ്ങനെയുള്ള ഈ പഴയ വണ്ടികൾ അടിയന്തരമായി ഉപേക്ഷിക്കണം. മാത്രമല്ല എടുക്കുന്ന വണ്ടികൾ ഇപ്പൊ ഐസ്റ്റർ പോലെയുള്ള വണ്ടികൾ, ഞാൻ ലൈലാൻഡിന്റെയോ അല്ലെങ്കിൽ ടാറ്റയുടെ ഒന്നും ഒരു ഏജന്റോ ഒന്നുമല്ല, എങ്കിൽ പോലും ഐസ്റ്റർ വണ്ടിയെ കുറിച്ച് പറയുന്നത് ആ വണ്ടി ഡ്യൂട്ടിക്ക് കൊടുത്തു കഴിഞ്ഞാൽ കൊണ്ടുപോകാൻ ജീവനക്കാർ തയ്യാറല്ല. അതിനകത്തൊക്കെ മോഡേൺ ടെക്നോളജിയാണ്. അതായത് പണ്ടൊക്കെ ഞാനൊക്കെ വണ്ടി ഓടിക്കുമ്പം ബ്രേക്ക് ഔട്ടുന്നത് ബ്രേക്ക് അവസാനം കുറവാണെന്ന് തോന്നിയാൽ നമുക്ക് തന്നെ അതിന്റെ അടി കയറി അഡ്ജസ്റ്റ് ചെയ്യായിരുന്നു. ഇപ്പോഴത്തെ പുതിയ സിസ്റ്റത്തിൽ അങ്ങനെയല്ല. അപ്പൊ അതിനൊക്കെ വേണ്ട സ്പെയർ പാർട്സുകൾ ഇവിടെ അവൈലബിൾ അല്ല എന്നുള്ളതാണ്. സാമ്പത്തിക പ്രതിസന്ധിയുടെ പേരിൽ സ്പെയർ പാർട്സുകൾ ഇല്ല. എന്നോടൊരു മേലുദ്യോഗസ്ഥൻ പറഞ്ഞത്
ഈ സി എഫിന്റെ വണ്ടി ഒരുമാതിരി പെയിന്റും ഒക്കെ അടിച്ച് തല്ലിക്കൂട്ടിക്കൊണ്ടില്ല, അങ്ങനെ കൊണ്ടുവന്ന് കഴിയുമ്പം സ്വാഭാവികമായിട്ടും മോട്ടോർ ഉദ്യോഗസ്ഥന്മാര് ഇതിന്റെ സി എഫ് കൊടുക്കാതെയാവും. അപ്പം ഞങ്ങൾ പെരുമാറുന്നതും അല്പം തന്മയത്വത്തിലൊക്കെ നിൽക്കുന്ന ചില പ്രത്യേക ഡ്രൈവർമാരെ സി എഫ് എടുക്കാൻ വിടും. അങ്ങനെയാണോ അപ്പൊ കെ എസ് ആർ ടി സി വണ്ടി ഓടിക്കണ്ടേ? അവന്റെ കഴിവുകൊണ്ടാണ്, വണ്ടിയുടെ കണ്ടീഷൻ നോക്കിയല്ലേ സി എഫ് എടുക്കണ്ടേ? അങ്ങനെ ഈ വണ്ടിക്ക് പ്രാഥമിക ആരോഗ്യമില്ലാത്ത വണ്ടികളാണ് ഇന്ന് നിരത്തിൽ ഓടിക്കൊണ്ടിരിക്കുന്നത് എന്നുള്ളതാണ് ഇതിനകത്തുള്ള ഏറ്റവും വലിയ കുഴപ്പം. അപ്പൊ അതിനകത്ത് ഇപ്പൊ തന്നെ ഇങ്ങനെ എക്സ്പേർട്സ് വേണമെന്ന് പറഞ്ഞു. ഇപ്പൊ കെ എസ് ആർ ടി സി ഒരു ടെക്നിക്കൽ കമ്മിറ്റി ഉണ്ടാക്കിയിട്ടുണ്ട്. ആ ടെക്നിക്കൽ കമ്മിറ്റി വണ്ടി ഡ്രൈവറുടെ അല്ലെങ്കിൽ ഒരു വി എസിന്റെ ഭാഗത്ത് നിന്ന് ആരെങ്കിലും ഒരാള് അവരൊക്കെയാണല്ലോ വണ്ടി റോഡിൽ, അവരാരുമില്ല. ഇതിനകത്തൊക്കെ ടെക്നിക്കൽ കമ്മിറ്റി ഉണ്ടാക്കിയാൽ പോലും അതിനകത്തൊക്കെ ട്രേഡ് യൂണിയൻ ആധിപത്യം വരികയാണ്. അതാണ് ഇപ്പൊ മുമ്പേ ബഹുമാനപ്പെട്ട രാഹുൽ ഇവിടെ പറഞ്ഞു ജീവനക്കാരുടെ റേഷ്യോ മറ്റ് സംസ്ഥാനങ്ങളിലെ വെച്ച് ഇപ്പോഴും കെ എസ് ആർ ടി സി ജീവനക്കാരുടെ റേഷ്യോ പണ്ടിന് ഒരു ബസ്സിന് 12 അന്ന് ഞങ്ങൾ പറയുമായിരുന്നു ഈ 12 കൊണ്ട് നടന്നാൽ നമുക്ക് ശമ്പളവും പെൻഷനും മുടങ്ങും, അതൊരു 8 ആക്കണം എന്ന് പറയുമ്പോൾ അന്ന് ഞങ്ങളെ പുലർത്തിയും പറയുമായിരുന്നു. പക്ഷേ ആവശ്യമില്ലാത്ത തസ്തിയുണ്ട്. ഇപ്പൊ ബാല ഡിപ്പോയിൽ നേരത്തെ റക്ഷിൻ തയ്ക്കാൻ വേണ്ടിയിട്ട് 2 ഡ്യൂട്ടിയിൽ ഉണ്ടായിരുന്നത്. റക്ഷിൻ എപ്പോഴാണ് കീറുന്നത്? വല്ലപ്പോഴും ഒന്ന് കീറും. അപ്പൊ അതിനെ ഒരാളെ ട്രാൻസ്ഫർ ചെയ്തു. അപ്പൊ മറ്റേ ആൾ യൂണിയന്റെ പ്രകാരത്തിൽ അവിടെ വന്നിരുന്നു. അപ്പൊ അങ്ങനെയുള്ള പോസ്റ്റുകളിൽ അധികം ആളുകളും മെക്കാനിക്കലായിട്ട് അല്ലെങ്കിൽ അതിന്റെയൊക്കെ കാര്യപ്രാപ്തി നോക്കേണ്ട അതിനകത്ത് ചിലപ്പോൾ ആളുകൾ കുറഞ്ഞിരിക്കും. അത് വേറെ ഡിപ്പോയിലുണ്ട്, അവിടുന്ന് ഇങ്ങോട്ട് ട്രാൻസ്ഫർ ചെയ്യണം. എന്തായാലും ഇതൊരു കോർപ്പറേഷൻ ആണല്ലോ, സ്വാഭാവികമായിട്ടും ജീവിതകാലം മുഴുവൻ ഒരു ഓഫീസിൽ തന്നെ ജോലി ചെയ്യാൻ പറ്റില്ല. അപ്പം ജീവനക്കാരുടെ മനോഭാവം മാറിയിട്ടുണ്ട് എങ്കിൽ പോലും പക്ഷെ അവർക്ക് ശേഷിയുള്ള ആരോഗ്യമുള്ള വണ്ടി കൊടുക്കണ്ടേ? ഇപ്പൊ ഈ ഉത്തരവ് എഴുതുന്ന ഉദ്യോഗസ്ഥന്മാർ പോലും അവരുടെ കാർ 1.5 ലക്ഷം ആയിക്കുമ്പോൾ അവർ മാറുന്ന എന്തുകൊണ്ടാ? അതിന്റെ ഒരു കണ്ടീഷൻ കഴിഞ്ഞു എന്നുള്ളതാ. കെ എസ് ആർ ടി സി ഇവിടെ 10 ഈ പറഞ്ഞ പോലെ 50 ലക്ഷം 60 ലക്ഷം റോഡിട്ടും അതിന്റെ ഒരു പ്രോപ്പർ മെയിൻ്റനൻസ് നടത്താതെ ഈ വണ്ടി കൊടുത്തു വിടുക. വെഹിക്കിൾ ഇൻസ്പെക്ടർ അല്ലെങ്കിൽ വി എസ് എന്ന് പറയുന്ന ആള് നീ കൊണ്ടുപോകും എന്ന് പറയും. കൊണ്ടുപോകാതെ ഇരുന്ന് കഴിഞ്ഞാൽ അവന്റെ പേര് നടപടി എടുക്കുക അല്ലെ പണിയിൽ നിന്ന് മാറ്റുന്നത്. ശരി, ഏതായാലും താങ്കൾ വിശദമായി തന്നെ കാര്യങ്ങൾ പറഞ്ഞു. കണ്ടുകൊണ്ടിരിക്കുന്ന പ്രേക്ഷകർക്ക് എന്താണ് കെ എസ് ആർ ടി സി ഇപ്പോഴത്തെ സ്ഥിതി, ഈ മേഖലയുമായി ബന്ധപ്പെട്ട് ഇതിന്റെ സുരക്ഷാ മേഖലയുമായി ബന്ധപ്പെട്ട് എന്താണ് സ്ഥിതി എന്ന് ഒരുവിധം ബോധ്യപ്പെട്ടിട്ടുമുണ്ടാവും. നമുക്ക് വളരെ വേഗത്തിൽ തിരികെ വരാം ഈ പ്രധാനപ്പെട്ട വിഷയത്തിലേക്ക് തന്നെ ചെറിയ ഇടവേളയ്ക്ക് ശേഷം. ഓടിക്കൊണ്ടിരിക്കുന്ന കെ എസ് ആർ ടി സി ബസ്സുകൾക്ക് തീപിടിക്കുന്ന ഗൗരവതരമായ വിഷയമാണ് നമ്മൾ ചർച്ച ചെയ്തത്. ശ്രീ രാഹുൽ നമുക്കൊപ്പം തുടരുന്നു. ശ്രീ രാഹുൽ, താങ്കൾ തൊഴിലാളികളുടെ ആംഗിളിൽ കാര്യങ്ങൾ വിശദീകരിക്കുന്നു, ഞാൻ മറ്റൊരു തരത്തിൽ പറയുന്നു. ശ്രീ ഡിജോ കാപ്പൻ മറ്റൊരു ആംഗിളിൽ, ഏതായാലും ഇതിൻ്റെ ഉദ്ദേശവും യുക്തിയും എല്ലാം ഒന്നാണല്ലോ, പൊതുകാര്യത്തിന് വേണ്ടി കെ എസ് ആർ ടി സി കൂടുതൽ മെച്ചപ്പെടണം എന്നതാണല്ലോ ഈ ചർച്ചയുടെയൊക്കെ ആകത്തുക. ഈ കെ എസ് ആർ ടി സി ഇപ്പോഴുണ്ടായിരിക്കുന്ന പ്രശ്നം അത് ഗൗരവമുള്ളതാണ്, ഇത് പരിഹരിക്കാനുള്ള അടിയന്തരമായ ഇടപെടൽ ഉണ്ടാകുമെന്നാണ് ഗതാഗത മന്ത്രി അല്പം മുമ്പ് പറഞ്ഞത്. ഇപ്പോഴുണ്ടാകുന്ന ഈ പ്രശ്നം അത്ര വേഗത്തിൽ പരിഹരിക്കാൻ കഴിയുന്ന ഒന്നാണോ? ഈ കാലപ്പഴക്കമുള്ള ബസ്സുകൾ മാറ്റുക, അത് കൃത്യമായി മെയിൻറ്റെയിൻ ചെയ്യുക, ഇപ്പോഴത്തെ സ്ഥിതി അനുസരിച്ച് അത് വേഗത്തിൽ നടപ്പാക്കാൻ കഴിയുന്ന ഒന്നാണോ? തീർച്ചയായും ബഹുമാനപ്പെട്ട പുതിയ ഗതാഗത വകുപ്പ് മന്ത്രി അക്കാര്യങ്ങളിലൊക്കെ ഗൗരവത്തിലുള്ള ഒരു ശ്രദ്ധ കൊടുത്തു എന്നതിന്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ ഡിസ്ട്രിക്ട് കോമൺ പൂളുകൾ എന്ന് പറഞ്ഞ ഞാൻ നേരത്തെ സൂചിപ്പിച്ച അശാസ്ത്രീയമായ വർക്ക്ഷോപ്പുകളുടെ പുനഃസംഘടന നടപ്പിലാക്കിയതിനെ മാറ്റും എന്നിപ്പോ അദ്ദേഹം തന്നെ പറഞ്ഞിട്ടുണ്ട്. അതുമായി ബന്ധപ്പെട്ട നിർദ്ദേശം അദ്ദേഹം കൊടുത്തിട്ടുണ്ടെന്നാണ് ഞാൻ അറിയുന്നത്. അത് ഒന്നാമത്തെ വിഷയം. രണ്ടിവിടെ നേരത്തെ സൂചിപ്പിച്ചപ്പോ സമയ ചുരുക്കം ഉണ്ടെങ്കിൽ പോലും അദ്ദേഹം നേരത്തെ ശ്രീ ഉപേന്ദ്രനാരായണൻ അദ്ദേഹം സൂചിപ്പിച്ചത് പുതിയ ബസ്സുകൾ ഇറങ്ങാത്തതിന് കാരണം മാനേജ്മെന്റ് ട്രേഡ് യൂണിയൻ തമ്മിലുള്ള പ്രശ്നമാണ്. ഒരു പ്രശ്നമില്ല കേട്ടോ, അങ്ങനെയൊന്നും തെറ്റിദ്ധരിച്ചത്. പുതിയ ബസ് ഇറക്കി എടുത്ത് കെ എസ് ആർ ടി സിക്കാനുള്ള പണമില്ല, മാനേജ്മെന്റ് ചോദിച്ചാൽ ആരും പൈസ കൊടുക്കില്ല, സർക്കാർ ബഡ്ജറ്റിൽ അനുവദിച്ച പണം ബസ് വാങ്ങാൻ വേണ്ടി കൊടുത്തിട്ടില്ല. അത് കാരണം ഇക്കാലം വരെ അങ്ങനെ പോയി. ബസ് വാങ്ങാത്തതിന്റെ കാരണവും തൊഴിലാളി യൂണിയന്റെ തലയെ കൊണ്ട് വച്ചതായിരുന്നു അങ്ങ് ദേവിയെന്ന് എന്ന് സൂചിപ്പിക്കാനുള്ളത്. മറ്റൊന്ന്, നയപരമായ വിഷയങ്ങളിൽ ചില അഭിപ്രായ വ്യത്യാസങ്ങൾ ഞാൻ സൂചിപ്പിക്കുന്നു എന്നതിനപ്പുറം കെ എസ് ആർ ടി സിയുടെ നന്മയ്ക്കല്ലാതെ മറ്റൊരു കാര്യത്തിൽ ഞങ്ങൾ ആ കാര്യത്തിൽ നിൽക്കില്ല. മെയിൻ്റനൻസുമായി ബന്ധപ്പെട്ട് ഞാനിവിടെ സൂചിപ്പിച്ച 4 വിഷയങ്ങളല്ലാതെ ബഹുമാനപ്പെട്ട ശ്രീ ഡിജോ കപ്പനോ ശ്രീ ഉപേന്ദ്രനാരായണനോ മറ്റൊന്നും പറയാൻ പറ്റിയില്ല. ഞാൻ സൂചിപ്പിച്ച അത് തന്നെയാണ്, ബസ്സുകളുടെ കാലപ്പഴക്കമായാലും ശരി, ബസ്സുകളുമായി ബന്ധപ്പെട്ട് പണിയെടുക്കാനുള്ള ജീവനക്കാരുടെ എണ്ണക്കുറവായാലും ശരി, ഈ നമ്മുടെ അന്തരീക്ഷത്തിൽ നിലനിൽക്കുന്ന ഈ താപനിലയായാലും ശരി, അതുപോലെ അശാസ്ത്രീയമായ DCP പുനഃസംഘടന, ഇത്രയും ഈ 4 ഫാക്ടറും ഞാൻ പറഞ്ഞു. ഇതിനെ ആർക്കും മാറ്റി വയ്ക്കാൻ പറ്റുന്നതല്ല, മറ്റൊരാളിനും തള്ളിക്കളയാൻ പറ്റുന്നതല്ല, അതിനകത്ത് മാറ്റം ഉണ്ടാവണം എന്ന് തന്നെയാണ്. കെ എസ് ആർ ടി സിയെ സംബന്ധിച്ചിടത്തോളം നിലവിലെ സാമ്പത്തിക സ്ഥിതിയിൽ ഈ നിലയിൽ പരിഷ്കരണങ്ങൾ മാത്രം നടപ്പിലാക്കിക്കൊണ്ട് കെ എസ് ആർ ടി സിയുടെ മെയിൻ്റനൻസിനെ കുറച്ചുകൂടി മെച്ചപ്പെടുത്തി മുന്നോട്ട് കൊണ്ടുപോകാനുള്ള ഒരു നയപരമായ തീരുമാനം ഗവൺമെന്റ് മന്ത്രിയുടെ ഭാഗത്തു നിന്നുണ്ടായാൽ
മാനേജ്മെന്റ് അതിനനുസരിച്ച് ആക്കി കഴിഞ്ഞാൽ കുറെ ഒരു പരിധിയിൽ പ്രശ്നങ്ങൾ. ശരി, പുതിയ മന്ത്രിയും പുതിയ CMD ആണ്, സ്വാഭാവികമായും പുതിയ പുതിയ തീരുമാനങ്ങൾ ഉണ്ടാകുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. KSRTC അത് കൂടുതൽ ശക്തിയായി മുന്നോട്ട് പോകുക എന്നത് വളരെ പ്രധാനമാണ്. പൊതുഗതാഗത സംവിധാനങ്ങൾ നമ്മുടെ നാട്ടിൽ കൂടുതൽ കൂടുതൽ ശക്തിപ്പെടുത്തേണ്ടതിന്റെ ആവശ്യകത അത് ഓരോ ദിവസവും തെളിഞ്ഞു വരുന്നതിനിടയിലാണ് ഇത്തരം അനിഷ്ട സംഭവങ്ങൾ ഉണ്ടാകുന്നത് എന്നതും ദുഃഖകരമായി മാറുന്നു.